ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് മുന്തിരി വൈനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 കിലോ മുന്തിരിയാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം മുന്തിരിയിലൊക്കെ ഒരുപാട് മരുന്നൊക്കെ തെളിച്ചിട്ടുണ്ടായിരിക്കും, വിഷാംശം കളയാനായിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് വെള്ളം ഒഴിച്ചു വയ്ക്കുക. കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പുപൊടിയോ സോർക്കയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ 20 മിനിറ്റ് നേരം വയ്ക്കുക. അപ്പം നമുക്ക് മുന്തിരി വൈൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. മുന്തിരി നമ്മൾ 20 മിനിറ്റ് ഉപ്പിലിട്ടിരുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ചു. അതിനുശേഷം നമ്മളിങ്ങനെ വെള്ളം ഒരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ വിരിച്ചു വെച്ചു, തുടച്ച് ഫാൻ്റെ ചുവട്ടിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഉണങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനായിട്ട് ഉപയോഗിക്കണ ഭരണികളോ ഉടയണ കുപ്പിയോ അതുപോലെ നമ്മൾ ഇളക്കാനായിട്ട് മരത്തിൻ്റെ തവി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാതിലും ഒരു അംശം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമ്മളിതിലേക്ക് ചേർക്കുന്ന വെള്ളം തിളപ്പിച്ച് ആറിയത് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിന് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് 1 കിലോ മുന്തിരിയാണ്. അതിനാവശ്യം 1 കിലോ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എത്രയാണോ നിങ്ങൾ എടുക്കുന്ന അളവ് അത്രയും തന്നെ പഞ്ചസാര എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 5 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്, 1 ചെറിയ ടീസ്പൂൺ ഈസ്റ്റ് വേണം. പിന്നെ നമുക്ക് സൂചി ഗോതമ്പ്, പിന്നെ വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം. പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള 2 ഭരണി. എൻ്റെ കയ്യിലുള്ള 1 എണ്ണം 2 ലിറ്ററിൻ്റെ ഭരണിയാണ്, പിന്നെ 1 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ 2 കൂടെ ഉണ്ടെങ്കിൽ എനിക്കിത് ഇടാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ നമ്മളിത് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന തുണി, നല്ല വീട്ടിലുള്ള നമ്മൾ ഉള്ള തുണി നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് ഉണക്കി അയേൺ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഈ സൂചി ഗോതമ്പ് ഞാൻ കിഴി കെട്ടിയിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതും അതുപോലെ നന്നായിട്ട് അയേൺ ചെയ്ത് ഉള്ള തുണി കഷ്ണമാണ്. ഇനി നമുക്കത് എങ്ങനെ തുടങ്ങണേന്ന് നോക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള യീസ്റ്റ് ഒരു പാത്രത്തിൽ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഈ തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ച് ഒന്നത് കുതിർത്തെടുക്കാം. ഇത് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 മുട്ടയുടെ വെള്ളയും വേണം. അപ്പം അതിനായിട്ട് 1 മുട്ടയും എടുത്ത് വെക്കണം. നമ്മളെടുത്തിരുന്ന സൂചി ഗോതമ്പ് 100 ഗ്രാമായിരുന്നു. 1 കിലോ മുന്തിരിക്ക് 100 ഗ്രാമാണ് നമ്മൾ സൂചി ഗോതമ്പ് എടുത്തത്. അത് 50 ഗ്രാം 50 ഗ്രാം ആക്കിയിട്ട് ഇതുപോലെയുള്ള ചെറിയ വെള്ളത്തുണിയിൽ നമ്മൾ കിഴി കെട്ടിയിട്ട് അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം അതിനായിട്ട് ഞാൻ 2 കിഴി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂചി ഗോതമ്പ് ഞാൻ 2 ചെറിയ കിഴിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഈ കിഴിക്കായിട്ട് ഉപയോഗിക്കുന്ന തുണി നീലോ സ്റ്റിഫൻ ഷൈനോ ഒന്നും മുക്കിയിട്ടുള്ളതായിരിക്കരുത്, നല്ല തുണിയായിരിക്കണം. അപ്പോൾ അതാ കിഴി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഈസ്റ്റ് കുതിർന്നിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഉള്ളിയിൽ ഇത്തിരി വലിയ ഭരണിയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കിതിൽ നിന്ന് കുറച്ച് മുന്തിരി എടുത്തിട്ട് ഇട്ടുകൊടുക്കാം. കുറച്ച് മുന്തിരി ഇട്ടുകൊടുക്കുക. നമ്മുടെ കൈയൊക്കെ അതുപോലെ നല്ല വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ഇങ്ങനെയൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൂപ്പല് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്കിപ്പോൾ സീസണലായിട്ട് ഒരുപാട് ചാമ്പയ്ക്ക നെല്ലിക്ക അങ്ങനെയൊക്കെ കിട്ടുമല്ലോ, അപ്പം നമുക്ക് കൂടുതലുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം. നന്നായിട്ട് പഴുത്തിരിക്കണതായിരിക്കണം എന്ന് മാത്രം. അപ്പം നമ്മൾ ആദ്യം കുറച്ച് മുന്തിരി ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര
ഇനി നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള ഒരു കിഴി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എടുത്തു വച്ചിട്ടുള്ള കട്ടയുടെ ഒരു കഷ്ണം അത് രണ്ടാക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് ഇതിൻ്റെ മീതെ കൂടെ വീണ്ടും കുറച്ചും കൂടെ മുന്തിരി ഇട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ എടുത്തിട്ടുള്ള ഭരണിയുടെയോ കുപ്പിയുടെയോ ഒരു മുക്കാൽ ഭാഗം വരെ മാത്രം നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പാടുള്ളൂ. കാരണം ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ ടൈമിൽ ഇതിന് കുറച്ച് സ്ഥലം വേണം, അതിനായിട്ട് അങ്ങനെ ചെയ്ത് വയ്ക്കാം. വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിനിളക്കാനായിട്ട് മരത്തവി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക്, ഇത് വലുതായ കാരണം ഇതിലേക്ക് 3 കരിയാമ്പു ഞാൻ ഇടുന്നുണ്ട്. 3 കരിയാമ്പു ചേർത്ത് കൊടുക്കുക. വീണ്ടും കുറച്ചും കൂടെ മുന്തിരി മീതെ ഇട്ട് കൊടുക്കുക. വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഏകദേശം ഈ ഒരു ഭരണിയിലേക്കുള്ളത് ആയിട്ടുണ്ട്. അപ്പം ഇത്രയും നമുക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ചിട്ടുണ്ട്, ബാക്കി ഇത്രയും സ്ഥലമുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത ഭരണിയെടുക്കാം. അതിലേക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം മുന്തിരി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കിഴി ഇട്ട് കൊടുക്കുക. പട്ട, ഈ ഒരു കഷ്ണം പട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരല്പം കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. വീണ്ടും ബാക്കിയുള്ള മുന്തിരി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. ഇതിലേക്ക് 2 കരിയാമ്പൂ എടുത്തു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ 2 ഭരണിയും അടുത്തേക്ക് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ, ഈ എടുത്തിട്ടുള്ളതിൻ്റെ 1/4 ഭാഗം ഈസ്റ്റിൻ്റെ മിശ്രിതം വലിയ ഭരണിയിലേക്കും 1/4 ഭാഗം ഇതിലേക്കും ചേർത്ത് കൊടുക്കാം. കാൽ ഭാഗം ഇതിലും ചേർത്ത് കൊടുക്കാം.
മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്തിരിക്കണം. അത് നമുക്ക് ഇതിലേക്ക് രണ്ടിലേക്കും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയുടെ വെള്ളയും അതുപോലെ നമുക്ക് മുക്കാൽ ഭാഗം ഈ വലിയ ഭരണിയിലേക്ക് ചേർത്ത് കൊടുക്കുക, കാൽ ഭാഗം ചെറിയ ഭരണിയിലേക്ക്. നിങ്ങൾക്ക് ബാക്കി വന്നിട്ടുള്ള പഞ്ചസാര രണ്ടിൻ്റെയും രണ്ട് ഭരണിയുടെയും മീതിക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഈ തടി തവി കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളം, ആറിയതായിരിക്കണം, പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല, തിളപ്പിച്ച് നന്നായിട്ട് ആറിയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ മുന്തിരി മുങ്ങിക്കെടുക്കാവുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഭരണിയുടെ വായ നന്നായിട്ട് ഒരു തുണി കൊണ്ട് കെട്ടിക്കൊടുക്കാം. നല്ല മുക്കത്തിൽ കെട്ടി കൊടുക്കാം. മൂടി വെച്ചിട്ടും വേണമെങ്കിൽ കിട്ടാം, പക്ഷെ അപ്പം ഇങ്ങനെ ഇവിടെ ശരിക്കിരിക്കില്ല. നമ്മൾ ഇത് തയ്യാറായിട്ടുണ്ട്, വേണമെങ്കിൽ ഈ മടക്കുകൾ നമുക്ക് തുണിയുടെ കൂടുതൽ ഭാഗം ഇങ്ങനെ ആക്കാം. പിന്നെ നമ്മുടെ ഒരു ഭരണി തയ്യാറായിട്ടുണ്ട്. അതുപോലെ അടുത്ത ഭരണി മൂടിക്കൊടുക്കും. അപ്പം നമുക്ക് നമ്മളുടെ വൈനിനായിട്ട് മുന്തിരി വൈനിനായിട്ട് നമ്മൾ രണ്ട് ഭരണി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 21 ദിവസം കഴിയുമ്പോൾ നമുക്കിത് തുറന്നെടുക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ ഒരു 3 ദിവസം ഇത് എനക്കണ്ട, ഒന്നും തൊടാണ്ട് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കിയിട്ട് ശ്രദ്ധിക്കണം, മരത്തിൻ്റെ തടിത്തവി ആയിരിക്കണം. ആ തടിത്തവി കൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്നരാടം ഈ 21 ദിവസം ആവുന്നത് വരെ ഒന്നരാടം നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വൈൻ എന്ന് ഇട്ടിട്ട് 21-ാമത്തെ ദിവസമാണ്, നമുക്കത് അഴിച്ചിട്ട് ഇനി അരിച്ചെടുക്കാം, ആ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കാം.
മുന്തിരി വൈൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിനിത് അരിച്ച് മാറ്റിയെടുക്കണം. രണ്ട് ബണ്ണിയും തുറന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. നമ്മളിതിട്ടതിന് ശേഷം ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് മരത്തവി കൊണ്ട് ഇളക്കിയത്. അത് കഴിഞ്ഞിട്ട് ഒന്നിടവിട്ട ദിവസങ്ങൾ, ഒന്നരാടെന്ന് ഞാൻ പറയുന്നത് ഒന്നിടവിട്ട ദിവസങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ മരത്തവി കൊണ്ട് പ്രത്യേകം ഇളക്കിയിട്ടുള്ളതാണ്. ഇന്ന് 21-ാമത്തെ ദിവസം, നമുക്കിതിനി മാറ്റിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല നമ്മുടെ കയ്യിൽ. ഇതിൽ കിഴി രണ്ട് ഭരണിയിലെയും കിഴി മാറ്റി ഞാനൊരു പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട്. ഒരു ബൗളെടുത്തിട്ടുണ്ട്, ഗ്ലാസ് ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിച്ചു കൊടുക്കാം. കൈ കൊണ്ട് ഉടച്ചു കൊടുക്കുക. ഇതൊരു തുണിയിൽ വെച്ചിട്ട് മുറുക്കെ പിഴിഞ്ഞെടുക്കുക. ഈ അരിച്ചെടുത്തിട്ടുള്ള വൈൻ നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അടുത്ത ഭരണിയിലത്തതും ഇതുപോലെ അരിച്ചെടുക്കാം. അതുപോലെ നമുക്ക് സൂചി ഗോതമ്പിൻ്റെ കിഴി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നമുക്ക് ഇതിലെ വലിയ ഭരണിയിൽ തന്നെ നമുക്ക് ഈ കൂട്ട് വീണ്ടും ഒഴിച്ചിടുക. എൻ്റെ കയ്യിലുള്ള ബോട്ടിൽ തികയാതെ വരും. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഇനി വേറെ വൃത്തിയാക്കുന്നില്ല. അതിലെ ഉണ്ടായിരുന്ന അംശങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വൈൻ്റെ കളർ കണ്ടോ, വൈൻ നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട്. ശരിക്കും നമുക്ക് വൈൻ കൂട്ട് എന്ന് പറഞ്ഞിട്ട് ആയുർവേദ കടകളിൽ കിട്ടും, അങ്ങനെയും ചേർക്കാം. അപ്പോൾ അതാ കണ്ടോ, ഇപ്പോൾ നമുക്ക് ഉള്ളത് നമ്മൾ കറക്റ്റ് ഇട്ട വേറെ ഒരു കളറും ചേർക്കാതെയാണ് ഈ കളർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ പഞ്ചസാര കരിയിച്ചിട്ട് കാരമലൈസ് ചെയ്തിട്ടുള്ള ആ സിറപ്പ് ചേർത്താൽ ഇത്തിരിയും കൂടെ ഡാർക്ക് കളർ കിട്ടും. ഞാനത് ചേർക്കണില്ല, ഒരു ചെറിയ അളവിൽ ചേർത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ വൈൻ തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു അളവിൽ ഈ ബോട്ടിലേക്ക് കുറച്ച് അളവിൽ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് തികച്ചില്ല, ഒരു 1/2 കപ്പ് വൈനിലേക്ക് ഞാൻ 1/4 കപ്പ് നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. കാരമലൈസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ. അപ്പോൾ വളരെ തണുത്തതായിരിക്കണം എന്നുള്ള കാര്യം വളരെ നിർബന്ധമാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ
ഒന്ന് ഇളക്കി ചേർക്കുക. അപ്പൊ കളറ് അല്പം കൂടെ ഡാർക്ക് കളറാവും, ഇതിരിക്കും തോറും ഒന്നും കൂടെ ഡാർക്ക് കളറാവും. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്തതിന് ശേഷമുള്ള വൈൻ കപ്പിലേക്ക് ഒഴിക്കുന്നുണ്ട്, വൈൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസിനെ ഗ്രേപ്പ് വൈൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇവിടെ വൈൻ എന്നുള്ളത് നമ്മളൊരു ആൽക്കഹോളിക് ഇതായിട്ടുള്ള കണക്കാക്കണ ഒരു മെഡിസിനൽ പാനീയമായിട്ട് കണ്ടാൽ മതി. തയ്യാറായിട്ടുണ്ട്, നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം നമുക്ക് അരിച്ചെടുത്ത വൈൻ അതേ ഭരണിയിൽ ഇട്ടുകൊണ്ട്, ഇപ്പം രണ്ട് ഭരണിയിലും കൂടെ ചേർത്ത് ഞാൻ ഒറ്റ ഭരണിയിലാക്കിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് കപ്പ് കുടിക്കാനായിട്ട് എല്ലാവർക്കും പങ്കുവച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് വീണ്ടും നമുക്ക് കവർ ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ആദ്യം തുണിയുണ്ട് കവർ ചെയ്ത് വീണ്ടും ഈ മൂടി മൂടി വെച്ച് അടുത്തൊരു കഷ്ണം തുണിയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വിരിച്ച് ഭദ്രമായിട്ട് കെട്ടിവെക്കാം. എത്രയോ നാളിരിക്കുന്നു അത്രയും നമുക്ക് ഇതിന് വീര്യം കൂടും, ടേസ്റ്റും കൂടും. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടത് അധികം പ്രകാശമുള്ളടുത്ത് വെക്കേണ്ട, നമ്മൾ കട്ടിലിൻ്റെ ചോട്ടിലൊക്കെയാണ് വെക്കുക, അങ്ങനെ പറയാം, അങ്ങനെ വെക്കുക. അതുപോലെ നമ്മൾ ഈ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ അഴിച്ചെടുക്കുമ്പോൾ ഒരേ നേരത്ത് കറക്റ്റ് ഒരേ സമയങ്ങളിൽ തുറക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മരത്തവി വെള്ളത്തിൻ്റെ അംശമില്ലാതെ നോക്കണം. പാത്രങ്ങൾ മൺപാത്രം ഗ്ലാസ് പാത്രം ആവാൻ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി മുന്തിരിക്ക് പകരം നമുക്ക് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും നമുക്ക് വൈൻ ഉണ്ടാക്കാം. മുന്തിരിക്കൊക്കെ ഇതിപ്പോൾ വളരെ ദിവസം കുറച്ചും ചെയ്യുന്നവരുണ്ട്, അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് അഴുകി കിട്ടാൻ പ്രയാസമുള്ള ഫ്രൂട്ട്സിനോ അതിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ദിവസങ്ങൾ എടുക്കുന്നത്. അപ്പം നമ്മളുടെ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ മുന്തിരി വൈൻ തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ.